സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ പ്രത്യേക ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് ഉദയോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ഈ വിദ്യാലയത്തിന് 100 വർഷത്തിന്റെ ചരിത്രമുണ്ട്. വർഷങ്ങളിലായി ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ കൂടിയാട്ടത്തിൽ സംസ്ഥാന തലത്തിൽ 1st സമ്മാനം നേടാറുണ്ട്. ഈ വർഷം RMSIയുടെ തനത് മഹോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ 1st സമ്മാനം നേടിക്കൊണ്ട് ദേശീയ തലത്തിൽ മത്സരിക്കാനായിട്ട് അർഹത നേടിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾ ദേശീയ തലത്തിലും സമ്മാനാർഹരാവട്ടെ. മാത്രമല്ല ഇന്ന് നിലവിലുള്ള ഏക രൂപവും കൂടിയാട്ടാണ്. ഇതിന് ഇപ്പൊ നമുക്ക് ലഭ്യമായ അറിവുകൾ വെച്ച് 2000-ത്തിലധികം വർഷം പഴക്കമുണ്ട് കൂടിയാട്ടത്തിന് എന്നാണ് പറയുന്നത്. ഇത് ചതുർവിധാഭിനയങ്ങളാണ് കൂടിയാട്ടത്തിലുള്ളത്. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ മാത്രമേ ഈ കല നിലനിൽക്കുന്നുള്ളൂ. ഭാരതത്തിൽ ഉടനീളം ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് ഈ സംസ്കൃത നാടക അഭിനയ പാരമ്പര്യം. പക്ഷെ അത് കേരളത്തിലേക്കുള്ള ബ്രാഹ്മണ സമൂഹത്തിന്റെ വരവോടുകൂടിയാണ് ഇവിടെ എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. 18 ചാക്യാർ കുടുംബങ്ങളായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ചാക്യാർ നമ്പ്യാർ സമുദായങ്ങളാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. 2000 കൊല്ലം പഴക്കമുണ്ടെങ്കിലും ഇടക്കാലത്ത് ഇതിന് കുറച്ച് ക്ഷീണം സംഭവിച്ചു. പിന്നെ 9th സെഞ്ചുറിയിൽ കുലശേഖരവർമ്മ ആഴ്വാരുടെ കാലത്താണ് ഇതിനൊരു പുനരുദ്ധാരണം ഉണ്ടായത്. അതിന്റെ ശേഷം വീണ്ടും ഒന്ന് പിന്നിലേക്കായി. യശശരീരനായ പൈങ്കുളം രാമചാക്യാര് ഈ കലാരൂപത്തെ ക്ഷേത്ര മതിൽക്കകത്ത് നിന്ന് പുറത്ത് അവതരിപ്പിച്ചു 1949. അതിന്റെ ശേഷം അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് കലാമണ്ഡലത്തിൽ 65 ഈ കലാരൂപം ആരംഭിച്ചു. 80 ആദ്യത്തെ വിദേശയാത്ര രാംചാക്യാരുടെ നേതൃത്വത്തിൽ നടത്തി. 2001 ഇതിന് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചത്. ഇന്ന് കേരളത്തിൽ ധാരാളം അരങ്ങുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്.
പ്രത്യേകം പറയേണ്ടത് യുവജനോത്സവ വേദികൾ ഉള്ള കാരണമാണ് കൂടിയാട്ടം ഇന്ന് സജീവമായി നിലനിൽക്കുന്നത്. കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും ധാരാളം വേദികളിൽ ഇന്ന് കൂടിയാട്ടം അവതരിപ്പിക്കുന്നുണ്ട്. ധാരാളം കുട്ടികൾ പുതിയതായിട്ട് പഠിക്കാനും വരുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ യുവജനോത്സവത്തിൽ ഇത് ഉൾപ്പെടുത്തിയതിന് ശേഷം. പിന്നെ ഇതിൻ്റെ അവതരണക്രമം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേഷങ്ങൾ പുരുഷവേഷങ്ങൾ പുരുഷന്മാരും സ്ത്രീ വേഷങ്ങൾ സ്ത്രീകളും കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കഥകളിയിൽ വരെ സ്ത്രീകൾ സ്ത്രീവേഷം പുരുഷന്മാരാണ് ചെയ്തിരുന്നത്. പക്ഷെ കൂടിയാട്ടത്തിൽ ആദ്യകാലം മുതലേ സ്ത്രീകൾക്ക് വളരെ വലുതായിട്ടുള്ളൊരു സ്ഥാനമാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീവേഷം ചെയ്തിരുന്നതും അവരാണ്. ഈ നമ്പ്യാർ സമുദായക്കാരാണ് ഇതിൽ മിഴാവ് കൊട്ടിയിരുന്നത്. അവരുടെ സ്ത്രീകളായിട്ടുള്ള നങ്ങിയാരമ്മമാരാണ് സ്ത്രീവേഷങ്ങൾ ചെയ്തിരുന്നതും പിന്നെ അരങ്ങത്ത് താളം പിടിച്ചിരുന്നതും. ഇന്നിപ്പോൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇത് അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം. Thank you.